നമസ്കാരം. ഞാൻ ഗിരീഷ് മാരേംഗലത്ത്, അധ്യാപകനാണ്. സിജിയുടെ പി എസ് സിക്ക് വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമിൽ എൻ്റെ പി എസ് സി അനുഭവങ്ങളും മറ്റും പങ്കുവയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ പി എസ് സിക്ക് പഠിച്ചിരുന്ന കാലമാണ്. ടി ഡി സി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഞാൻ സ്കൂളിൽ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ കയറിയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു പി എസ് സി ജോലി ഇല്ലെങ്കിലും മുന്നോട്ട് പോകാം എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും എന്തായാലും എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളത് വലിയ ലക്ഷ്യമായിരുന്നു. കുറേ കാലം ഞാൻ സ്കൂളിൽ കയറാതെ തന്നെ മാനേജ്മെൻ്റ് സ്കൂളിൽ കയറാതെ തന്നെ നടന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തായാലും ഞാൻ എപ്പോഴെങ്കിലും ഗവൺമെൻറ് ജോലിയിലേക്ക് മാറും എന്നുള്ളത് എൻ്റെ ഒരു ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ പി എസ് സിക്ക് പഠിക്കുന്നത് സത്യത്തിൽ ഞാൻ എന്താ പറയുക, രണ്ടോ മൂന്നോ പി എസ് സി എഴുതിയിട്ടുള്ളൂ. എൽ പി, യു പി, അതേപോലെ തന്നെ എൽ ഡി സി, ഇങ്ങനെ രണ്ട് മൂന്ന് എക്സാം എഴുതിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് പി എസ് സിയിലേക്ക് വരാൻ അല്ലെ പി എസ് സിയിൽ പി എസ് സി കിട്ടാൻ ഇടയായ കാരണം പി എസ് സിക്ക് വേണ്ടി ഞാൻ പഠിച്ച കാര്യം ആ കാലത്ത് പഠിച്ചതല്ല സത്യത്തിൽ. മറിച്ച് കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ജനറൽ നോളജിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമായിരുന്നു. മറ്റൊന്നുമല്ല, പിന്നെ എന്നെ മിക്കവരും എല്ലാ ക്വിസ് മത്സരങ്ങൾക്കും വീട്ടിൽ നിന്ന് പങ്കെടുപ്പിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ ഉള്ള സമയത്ത് തന്നെ 10-ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്, പക്ഷേ എല്ലാ ആൾക്കൂട്ടിലും മത്സരിക്കുന്ന കൂടുതൽ ഞാനും മത്സരിക്കും. പലതിനും സമ്മാനം കിട്ടും, ചിലതൊന്നും കിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ സമ്മാനം കിട്ടിയത് പി എസ് സി ആണ്, പി എസ് സി ജോലിയാണ്. അപ്പോൾ ആ അന്നത്തെ ജനറൽ നോളജ് അന്ന് വീട്ടിൽ നിന്ന് തരുന്ന പിന്നെ എല്ലാ ക്വിസ് ബുക്കുകളും, ഇപ്പോൾ 1000 ക്വിസ്, 3333 ക്വിസ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് പുസ്തകങ്ങൾ വായിക്കാൻ തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ പല മിക്കവാറൊക്കെ എല്ലാം കാണാതെ പഠിക്കലാണല്ലോ പി എസ് സിക്ക്, പി എസ് സിയിലെ ഒരു പ്രധാന പരിപാടി. അപ്പോൾ അന്ന് പഠിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് പി എസ് സി എഴുതിയപ്പോഴാണ്. ഞാനത് പറഞ്ഞു വരുന്നത് പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ബേസ് ഉണ്ടാവാം, കുട്ടിക്കാലം മുതലേ ഒരു ജനറൽ നോളജിൻ്റെ ഒരു ബേസ് ഉണ്ടാവാം. പലർക്കും ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കുട്ടികളോട്, സ്കൂളിലെ കുട്ടികളോട് എനിക്ക് ഓർമ്മ കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു സംഗതി, പി എസ് സിക്ക് പി എസ് സി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ജനറൽ നോളജ് ഉണ്ടാക്കണം. പത്രം വായിച്ചിട്ടോ ടി വിയിലെ വാർത്തകൾ കണ്ടിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പൊതുവിജ്ഞാനം ധാരാളം നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്ന് പറയാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം കുട്ടികളോട്. ചില കുട്ടികളൊക്കെ അത് മനസ്സിലിട്ടിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയി, പിന്നീട് അതിൻ്റെ ഗുണമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഏതായാലും പിന്നെ അങ്ങനെ ഒരു ബേസ് ഉള്ള ആളുകളായിരിക്കും ചിലരൊക്കെ നിങ്ങളെ. പക്ഷെ പലരും അങ്ങനെ ഒരു ബേസ് ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ 6 മാസമായിട്ടോ 1 വർഷമൊക്കെ ആയിട്ട് പി എസ് സിക്ക് വേണ്ടിയുള്ള പഠനം തുടങ്ങിയ ആളുകളായിരിക്കും പലരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങൾ കൃത്യമായി ടൈം ടേബിൾ വെച്ച് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനമായിരിക്കും മിക്കവാറും എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ധാരാളം വളരെ വിദഗ്ധരായ ആളുകളുടെ ക്ലാസ്സുകളും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നതിൽ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എത്രത്തോളം നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ കിട്ടും എന്ന് എനിക്കറിയില്ല. എൻ്റെ ചില അനുഭവങ്ങളും എൻ്റെ ചില എന്താ പറയുക കാഴ്ചപ്പാടുകളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾ പി എസ് സിക്ക് വേണ്ടി പഠനം തുടങ്ങിയ ആളുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് എന്തായാലും പി എസ് സി കിട്ടും എന്നൊരു ഒരു തോന്നൽ, ഒരു ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴേ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്ന് മാറി ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉള്ളിൽ അത് എനിക്ക് സംശയമായിരുന്നില്ല. അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഗവൺമെൻറ് സ്കൂളിൽ ജോലി കിട്ടുകയും പല എനിക്ക് താല്പര്യമുള്ള പല സ്കൂളുകളിലും വർക്ക് ചെയ്യും എന്നുള്ളൊരു തോന്നൽ, അതൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത, ശക്തമായ ചിന്തകളുടെ ഉള്ളിലുണ്ടാവണം എന്തായാലും എനിക്ക് പി എസ് സി കിട്ടിയിരിക്കും.
പി എസ് സി കിട്ടിയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ചിത്രം അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് വലിയ പോസിറ്റീവ് എനർജി നൽകും, ഒരു കോൺഫിഡൻസ് നൽകും. അപ്പോൾ അങ്ങനെ ആത്മവിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു ലക്ഷ്യം നിങ്ങൾ കുറിച്ചിടണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ലക്ഷ്യം തീവ്രമാണെങ്കിൽ, ഇപ്പം ഞാനീ പറയുന്നത് നമ്മളെ അൽക്കെമിസ്റ്റിൽ പൗലോ കൊയ്ലോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ, അദ്ദേഹം പറയുന്ന ഒരു ഒരു സെൻറ്റൻസാണ്, നിങ്ങളുടെ ലക്ഷ്യം തീവ്രമാണെങ്കിൽ മറ്റെല്ലാ സാഹചര്യങ്ങളും അതിനോട് ചേർന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ലക്ഷ്യം തീവ്രമാവണം. ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുമെന്ന് കേരളമെങ്കിൽ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ്, ഞാൻ പി എസ് സി കിട്ടുമെന്നുള്ള മനസ്സിൽ കരുതിയിരുന്ന പോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു എനിക്ക് 98-99 കാലഘട്ടത്തിൽ, അത് 10 കൊല്ലം മുമ്പ്, സ്കൗട്ടിൻ്റെ ഒരു അധ്യാപകനായിരുന്നു ആ കാലത്ത്. ആ സമയത്ത് ഞങ്ങൾ വാണിയമ്പലത്ത് വെച്ചിട്ട് ഒരു ഒരു സ്വീകരണം കൊടുത്തു. കൊടുത്തത് ആർക്കാണെന്നറിയോ, പിന്നെ അന്ന് സംസ്ഥാന അധ്യാപക അവാർഡ് കിട്ടിയ ഒരു കെ പി എം അബ്ദുറഹ്മാൻ മാഷ് താഴേക്കോട് പെരിന്തൽമണ്ണയിലാണ്. അദ്ദേഹത്തിന് അത് സമ്മാനം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിടുന്നത് എന്താ വെച്ചാൽ, ഈ സമ്മാനം എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ വീട്ടിലും എത്തിക്കും, എൻ്റെ വീട്ടിലെ ഷോക്കേസിൽ ഞാൻ എത്തിക്കും എന്ന് ഞാൻ വെറുതെ കുറിച്ചിട്ടല്ല, ഞാൻ ഉള്ളിൽ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അങ്ങനെ മനസ്സിൽ ഒരു ഒരു ലക്ഷ്യം, ശക്തമായ ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും അതിനോട് സപ്പോർട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവാർഡ് കിട്ടുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഈ പറഞ്ഞ പോലെ 2018 എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ആ ഒരു കാലത്ത് നമ്മളെ ഈ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളതാണ്, അത് കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പി എസ് സി കിട്ടും, പി എസ് സി കിട്ടി ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യും എന്നുള്ള കൃത്യമായി അതിൽ ആശങ്കകൾ ഉണ്ടാവരുത് കേട്ടോ. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇപ്പം നേരിട്ട് കാണാൻ പറ്റാത്തവങ്ങൾ ചോദിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കാം, സാറേ ഇതിപ്പോൾ എല്ലാ ആളുകളും പിന്നെ ഇങ്ങനെ ലക്ഷ്യമുള്ള ആൾക്കാർ തന്നെയല്ലേ എന്നുള്ള ചോദിച്ചേക്കാം. പക്ഷേ അവിടെയാണ് തിരുത്തുള്ളത്, നിങ്ങളുടെ ലക്ഷ്യം തീവ്രമാണോ ആശങ്കകളില്ലാത്തതാണോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് നിങ്ങൾ ആ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാവരുത്, ആശങ്കകൾ ഒട്ടും ഉണ്ടാവരുത്. എനിക്ക് കിട്ടും, കിട്ടുമോ ആവോ, ചിലപ്പോൾ കിട്ടിയേക്കാം, ഭാഗ്യമുണ്ടേ കിട്ടും, ആ അപ്പോൾ എല്ലാവരും കിട്ടുന്നുണ്ട്, ഞാനും ചിലപ്പോൾ കിട്ടിയേക്കാം, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പ്, പരിപൂർണമായ ഉറപ്പ് നിങ്ങൾ എവിടെ കൊടുത്തിരിക്കണം നിങ്ങളുടെ ഉൾമനസ്സിൽ, എൻ്റെ നമ്മളെ ട്രെയിനർമാരുടെ ഭാഷയിൽ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിൽ കൊടുത്തിരിക്കണം. അങ്ങനെ പിന്നെ ഒരു ഒരു ലക്ഷ്യബോധം, ശക്തമായ ആത്മവിശ്വാസം നിങ്ങൾ ഉള്ളിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക പൊട്ടൻഷ്യൽ ഒരുപാട് വർദ്ധിക്കുന്നതാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ്, കപ്പാസിറ്റി എല്ലാം കൂടുന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അനുഭവങ്ങൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള. അപ്പോൾ കൃത്യം ഒന്നാമത്തെ പോയിന്റ് പറയാം, കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവണം, അത് തീവ്രമായിരിക്കണം, ഒരു തരത്തിലെ ആശങ്കകളും ഉണ്ടാവാനും പാടില്ല. ആശങ്കകൾ എന്തെങ്കിലും തോന്നിയാൽ പോലും അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉള്ളിലേക്ക് കൊടുക്കരുത്, അത് വിട്ടുകളയുക. ഇത് ഈ ചെവി കിടക്കിട്ട് ആ ചെവി കിട വിടുക എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആക്കി വിട്ടേക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം. ഇനി ചില ഒന്ന് രണ്ട് മറ്റ് ചില പോയിന്റുകളിലേക്ക് കൂടി കിടക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ, തീവ്രമാകുമ്പോൾ എല്ലാവിധ സാഹചര്യങ്ങളും അതിനോട് ചേർന്ന് വരുന്നുള്ള സാഹചര്യം എന്ന വാക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പിന്നെ 1000 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കൂട്ടുക, 1000 അല്ല 10000 അല്ല, അതിനൊക്കെ എത്രയോ എത്രയോ ഉണ്ടാവാം, ഞാൻ വെറുതെ ഉദാഹരണം, 1000 കാര്യങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളത് കൂട്ടുക. നിങ്ങളതിൽ ഒരു 800-900 പഠിച്ചു, ഏകദേശം 80-90% പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 100 എത്തിയെന്ന് കൂട്ടാം, അത്രയും നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരീക്ഷയോട് അടുപ്പിച്ച് നിങ്ങൾക്ക് ശരീരത്തിന് പലവിധ അസുഖങ്ങൾ, ചിലപ്പോൾ തലവേദന, ചിലപ്പോൾ പനി, പല പല പ്രശ്നങ്ങൾ, ശരീരം ഒരു സുഖകരമല്ല ശരീരത്തിൻ്റെ അവസ്ഥ, അത് ആരെയും ബാധിക്കും, മനസ്സിനെയും ബാധിക്കും. അപ്പോൾ നിങ്ങളുടെ പിന്നെ കോൺസെൻട്രേഷൻ പ്രശ്നമാവും, നിങ്ങളുടെ പിന്നെ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവ് വേണ്ട രീതിയിൽ കിട്ടില്ല, നഷ്ടമായി പോവും. അപ്പോൾ എന്ത് സംഭവിക്കും, അത്രയൊന്നും പഠിക്കാത്ത ഒരു 500 പഠിച്ച ഒരാൾ നിങ്ങളെക്കാളും മുന്നിൽ കയറിപ്പോവും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശാരീരികവും മാനസികവുമായ സുസ്ഥിതി നിർബന്ധമാണ് എന്തിന് നമ്മളൊരു വിജയത്തിലേക്ക് എത്താൻ. അത് തിരിച്ചുപോകട്ടോ, അപ്പം നിങ്ങൾ പിന്നെ 500 പഠിച്ചിട്ടുള്ളൂ, പഠിക്കാൻ സാധിച്ചുള്ളൂ, പക്ഷേ 800-900 പഠിച്ച വേറൊരാളുണ്ട്, അയാൾ ഇതേപോലെ അയാളുടെ അന്നത്തെ ദിവസങ്ങളിൽ അയാളുടെ ശാരീരിക മാനസിക സുസ്ഥിതി കറക്റ്റല്ല, ഇത് സംഭവിക്കും, അയാൾ പുറകെ പോകും, നിങ്ങൾ മുന്നിൽ ചാടും. അപ്പോൾ വിജയം എന്നത്
സാഹചര്യങ്ങളുടെ കൂടി ഒരു പ്രൊഡക്റ്റാണ്. ആ സാഹചര്യങ്ങൾ കൃത്യമായേക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം ഡോക്ടർമാർ പറയാറുണ്ട്, ഒരു 7-8 മണിക്കൂർ ഉറങ്ങണം, നല്ല ആഹാരം കഴിക്കണം, പിന്നെ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, വെള്ളം ധാരാളം കുടിക്കണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊന്നും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ പഠനത്തിനിടയ്ക്ക് നമ്മൾ മറന്നു പോകുന്നതാണ്. പക്ഷേ അത് ഒരിക്കലും ഉണ്ടാവരുത്. ശരീരം പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏ സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി, കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ശക്തമായ ശരീരത്തിൽ ശക്തമായ മനസ്സുണ്ടാവുള്ളൂ. ശക്തമായ മനസ്സുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതാണല്ലോ PSC അല്ലേ? നമ്മളൊരുപാട് കാര്യം നമുക്കറിയാം, നമുക്കൊരുപാട് മണിക്കൂറുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതും അല്ലേ? ഒരു 10 മണിക്കൂറും ഒക്കെ കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് ഫുള്ള് എഴുതും. പക്ഷേ അത് എന്ത് ചെയ്യണം, നമ്മളൊരു മണിക്കൂറുകൊണ്ടോ ഒക്കെ ചുരുക്കണം. അപ്പോൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ കാര്യങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ ശരീരത്തിനും മനസ്സിനും കൃത്യമായ ഒരു സുസ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളെ പഠനത്തിൽ അത്ര അത് ആ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കുക. പിന്നെ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പിന്നെ ചോദിക്കുകയുണ്ടായി. അതായത് പിന്നെ അധികം വൈകാതെ PSC വരുന്ന ഒരാളാണ്, 2-3 മാസം കൊണ്ടൊക്കെ. അപ്പം ഞാൻ എന്താണ് ആദ്യം പഠിക്കേണ്ടത്? എനിക്ക് ചില വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്, ചില വിഷയങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഏത് പഠിക്കണം ആദ്യം ഒരു സംശയമാണ്. ഞാൻ പലതരത്തിലും ഉത്തരം വരാം കേട്ടോ. ഇപ്പോൾ ചില വിദഗ്ധർ പറയുന്നുണ്ടാവും ആദ്യം എന്താണ് നല്ല ബുദ്ധിമുട്ടില്ല, കഠിനമായതൊക്കെ പഠിച്ച് പൂർത്തിയാക്കിയ ശേഷം എളുപ്പമുള്ളതൊക്കെ പിന്നെ വളരെ ഈസിയാണല്ലോ പഠിച്ചു പോവാം. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് പറഞ്ഞു കേട്ടോ. പിന്നെ എളുപ്പമുള്ളതൊക്കെ ആദ്യം പഠിക്കുക. എളുപ്പമുള്ള വിഷയങ്ങൾ ഏതാ വെച്ചാൽ അത് തീർക്കുക. അതിന് അധികം ദിവസം ഒന്നും വേണ്ടി വരില്ല, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ചിലപ്പോൾ തീർന്നു പോകും. പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുന്നൊരു ഗുണം എന്താ വെച്ചാൽ നമ്മളെ കോൺഫിഡൻസ് ലെവൽ വളരെ വലുതായിട്ട് വർദ്ധിക്കുന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, കുറേ വിഷയങ്ങൾ തീർത്തു. അറിയുന്നത് തന്നെയാണ്, കുറേ നമുക്ക് എളുപ്പമുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അത്രയും വിഷയങ്ങൾ തീർത്തു എന്ന് നമുക്ക് ഉണ്ടാകുന്നത് വലിയൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നമുക്ക് എന്ത് സഹായിക്കും, വളരെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ കൂടി മറികടക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ആദ്യം എളുപ്പമുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന കോൺഫിഡൻസിലൂടെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ നിന്നറിയും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മറ്റുള്ള വിഷയങ്ങളും കൂടി വളരെ ഈസി ആയിട്ട് കുറച്ചുകൂടി പിന്നെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പരീക്ഷയ്ക്കും അങ്ങനെയാണല്ലോ അല്ലേ പറയാറ്, നമ്മൾ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ പിന്നെ അതുമ്മ കിടന്ന് കെട്ടി കളിക്കേണ്ട, അതോടെ ഒഴിവാക്കിയൊക്കെ എന്നിട്ട് പിന്നെ എളുപ്പമുള്ള ചെയ്തു പോവുക, പിന്നീട് ബുദ്ധിമുട്ടുള്ള നോക്കുക. അങ്ങനെയാണല്ലോ സാധാരണ പറയാറ്, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പഠന കാര്യത്തിലും അത് ബാധകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം തീർക്കുക, എന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യുക. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റായി തോന്നുന്നു. ഇനി വേറൊരു കാര്യം, പിന്നെ ഏതു സമയവും പഠിക്കാൻ ചിലവാക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. രാവിലെ മുതലേ പുസ്തകത്തിനുള്ളിൽ തലയിട്ടിരിക്കുന്ന ചില ആളുകളുണ്ടാവാം. പക്ഷെ അത് അത്ര ഒരു പ്രായോഗികമാണോ അല്ലെങ്കിൽ അത് അത്ര നല്ലതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ടൈം ടേബിൾ പ്രകാരം പഠിക്കുന്നു, പക്ഷെ നമ്മളൊരു റെസ്റ്റും കൊടുക്കുന്നില്ല, ഫുൾ ടൈം പഠനമാണ്. അതൊരു ശരിയായ ഏർപ്പാടല്ല എന്നാണ് തോന്നുന്നത്. കാരണം ബ്രെയിന് ഇടയ്ക്കിടയ്ക്ക് ചില പിന്നെ എന്ത് വേണം, റിലാക്സ് കൊടുക്കണം അല്ലേ, ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് ബ്രെയിനിനെ മാറ്റേണ്ടതുണ്ട്. കമ്പ്യൂട്ടറാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് അടിക്കും. പക്ഷെ നമ്മളെ ബ്രെയിൻ ഇതേപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിന് ഒരു ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് അടിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴൊരു എല്ലാ ദിവസവും വൈകുന്നേരം, ഇപ്പം ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ വൈകുന്നേരം 1 മണിക്കൂർ കളിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊറോണയും പ്രശ്നങ്ങളായതുകൊണ്ട് കളിക്കൽ എത്രത്തോളം നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും പോലും അങ്ങനത്തെ സാമൂഹ്യ അകലമൊക്കെ പാലിച്ചിട്ട് പറ്റാവുന്ന തരത്തിലൊക്കെ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് വ്യായാമം എക്സസൈസ് രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ശരീരത്തിന് കൂടി ഗുണകരമാവുന്ന കുറച്ച് വ്യായാമം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ കളിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആവാമല്ലോ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും രസകരമായൊരു സിനിമ അല്ലെങ്കിൽ ചെറിയൊരു TV പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ഇതൊന്നും ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി ആവരുത് പഠനം. അപ്പോൾ പക്ഷേ ഫുൾ ടൈം ഇതല്ല നമ്മൾ, ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു വൈകുന്നേരം ഒരു 6 മണി മുതൽ 7 മണി വരെ ഒരു മണിക്കൂർ നമ്മളതിന് മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ല ഇതൊന്നും വേണ്ട, നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് കുറേ നേരം നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ അതിന് മാറ്റി വെച്ച സമയം ആ സമയം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇരിക്കുമ്പോൾ തന്നെ, രാവിലെ ഒരു 7 മണി മുതൽ നമ്മൾ അല്ലെങ്കിൽ 8 മണി മുതൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ടൈം ടേബിൾ ഉണ്ട്, ഉച്ചവരെ തീർക്കും ഒക്കെ ഉണ്ട്, അതിൻ്റെ രീതി തന്നെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലൊരു സംഗതി ഉണ്ടാവും, എന്ത് വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്തോ ഒരു പരിപാടി,
എക്സ് ഓർ വൈ ആ ഒരു പരിപാടിയിലേക്ക് അത് എനിക്ക് താല്പര്യമുള്ള എനിക്ക് ആനന്ദദായകമായ അല്ലേ രസകരമായ ആ ഒരു സംഭവം എനിക്ക് ചെയ്യാനുണ്ട്, എനിക്കങ്ങനെ ചെയ്യാൻ അങ്ങനെ സംഗതി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ആലോചിച്ച് നോക്കും, ചില ആൾക്കാർക്ക് പറയാറുണ്ട് ഇത് നീ പരീക്ഷ ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ, അടുത്ത മാസം രണ്ട് മാസം കഴിഞ്ഞ പരീക്ഷയാണ്, അതൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഫ്രീ ആകാമായിരുന്നു. ആ ഫ്രീ ആവുക എന്നുള്ള എന്താണ്, നമ്മൾ സന്തോഷത്തിൻ്റെ പ്രതീകമാണ്, അത് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു സമയം ആ ഫ്രീ ആവാനുള്ള മനസ്സിൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ഓരോ ദിവസവും അങ്ങനെ ഒരു ഫ്രീ ആവാനുള്ള അവസരം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അഥവാ കുറച്ച് മടുപ്പ് വന്നാൽ പോലും നമ്മൾ നമുക്ക് ഒരു തോന്നലുണ്ടാവും, ആ വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഫ്രീ ആവാലോ, മറ്റേ ഇയാളോട് സംസാരിക്കാമല്ലോ, അല്ലെങ്കിൽ ഇന്ന് കാണാമല്ലോ, ഇന്ന കളിക്കാമല്ലോ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷ ഓരോ ദിവസത്തും വൈകുന്നേരത്തേക്കുള്ള ആ പ്രതീക്ഷ നമുക്ക് നൽകുന്നത് വലിയ പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മൾ പഠനം കൂടുതൽ എളുപ്പമാവും. അപ്പോൾ അത്തരത്തിൽ ടൈം ടേബിളിൽ എന്ത് ചെയ്യുക, ഒരു കുറഞ്ഞ സമയം നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് നിർബന്ധമായും മാറ്റി വെച്ചിരിക്കുക. അല്ലാതെ രാവിലെ തുടങ്ങി ഒരു ഭക്ഷണത്തിന് മാത്രം എണീറ്റിട്ട് രാത്രി 12 മണി 1 മണിയൊക്കെ ഇരുന്ന് വായിക്കുന്ന പഠിക്കുന്ന ഒരു സംഗതി എന്തായാലും അത്ര ശുഭകരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരെ സൂചിപ്പിച്ച ബന്ധപ്പെട്ട സംഗതിയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ആശങ്കകൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. പല തരത്തിലുള്ള ആങ്സൈറ്റീസ് കയറാം, പല ആളുകളുടെ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മരണപ്പെട്ട അല്ലെ ആത്മഹത്യ ചെയ്തൊരാൾ, അങ്ങനെ ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേൾക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് കയറും, ആധി കയറ്റും. അപ്പോൾ അത് അത്തരം വാർത്തകളായാലും അനുഭവങ്ങളായാലും സംസാരമായാലും ഒക്കെ ഒരു കാരണവശാലും നിങ്ങളുടെ ഉള്ളിലേക്ക് ആശങ്കകൾ കയറാൻ നിങ്ങൾ അനുവദിക്കരുത്. PSC എന്ന് പറയുന്നത് ഒരു പിന്നെ നമ്മളൊരു എയിമാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം തന്നെയാണ്. പക്ഷേ അത് മാത്രമാണ് അൾട്ടിമേറ്റ് എയിം എന്നുള്ളൊരു ഒരു സംഗതിയിലേക്ക് നമ്മളെ മനസ്സിനെ കൊടുക്കരുത്. അതല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വഴി, ഇപ്പോൾ PSC ജോലി കിട്ടിയിട്ട് അത് ഒഴിവാക്കി എത്രയോ എത്രയോ പിന്നെ മേഖലകളിൽ കടന്നുപോയ ആൾക്കാരുണ്ട്. ശ്രീകുമാരൻ തമ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വലിയ അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായിരുന്നു, ഇപ്പം നിങ്ങൾ PSC കിട്ടാൻ പോകുന്ന ആഗ്രഹിക്കുന്ന ആളുകളുടെ PSC വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, PSC ഒരു നല്ല ലക്ഷ്യം തന്നെയാണ്, ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് മാത്രമാണ് ലക്ഷ്യം, അത് കിട്ടിയില്ലെങ്കിൽ എല്ലാം ഇതോടുകൂടി എൻ്റെ ജീവിതം മുഴുവൻ കഴിഞ്ഞു എന്നുള്ള തരത്തിൽ ആ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആശങ്കകൾ വളരെ 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 കൂടും. നമ്മളുടെ ബ്രെയിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യാതാവും. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കും, നിങ്ങൾക്ക് വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PSC എന്ന് പറയുന്ന നല്ലൊരു ലക്ഷ്യം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കോളൂ. പക്ഷെ അത് മാത്രമാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. കഴിയുന്നത്ര ആശങ്കകൾ നിങ്ങൾ ഒഴിവാക്കി വേണം നിങ്ങളുടെ പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. മനസ്സിലായോ? PSC പഠിക്കുമ്പോൾ റിലാക്സ് ചെയ്തിട്ട് വളരെ ഫ്രീ ആയിട്ട് എനിക്കെന്തായാലും ഇത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് പഠിച്ചാൽ, ആശങ്കകൾ ഒഴിവാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ നിങ്ങളുടെ PSC മനോഹരമായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്നും എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്നും വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.